جمعية الدعوة والإرشاد وتوعية الجاليات بالدمام شرح الأربعين النووية للداعية عبد الجبار بن عبد الله السلام عليكم ورحمة الله وبركاته، بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحابته ومن والاه وبعد، سهودر ماري غلي، الأربعون النووية الإن

ولا يزال عبدي يتقرب إلي بالنوافل حتى أحبه فإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها ولئن سألني لأعطينه ولئن إستعاذني لأعيذنه رواه البخاري و حديث أحمد നമ്മളിവിടെ വായിച്ചത് ഇതും ഖുദുസിയായ റബ്ബാനിയായ ഇലാഹിയായ ഹദീസ് ആകുന്നു ഹദീസ് അബു ഹുറൈറ അബ്ദുറഹ്മാൻ ഇബ്നു സഹ്ർ റതി അള്ളാഹുഅനുൽ നിന്ന് നിവേദനമാണ് അൻ അബി ഹുറൈറ ത റദി അള്ളാഹുഅൻഹുൽ റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽ സലാഹ് അലൈഹി വസ്ലം പറഞ്ഞു ഇൻ അള്ളാഹുൽ നിശ്ചയം അള്ളാഹു പറഞ്ഞിരിക്കുന്നു ആദാലി വലിയൻ ഫക്ദ് ആദൻ ബിൽ ഹർബ് മൻ ആദ ലി വലിയൻ ഇവിടെ ആദ എന്ന് പറഞ്ഞാൽ ശത്രുവായി സ്വീകരിച്ചു മൻ ആദ ലി വലിയൻ എനിക്കുള്ള ഒരു വലിയനെ വല്ലവരും ശത്രുവായി സ്വീകരിച്ചാൽ എന്ന് പറഞ്ഞാൽ വലിയോട് ഒരാൾ ശത്രുത വെച്ച് പുലർത്തിയാൽ ഫഖദ് ആദൻ ബിൽ ഹർബ് തീർച്ചയായും ഞാൻ അവനോട് ഹർബ് വിളംബരം ചെയ്തിരിക്കുന്നു അറിയിച്ചിരിക്കുന്നു ഹർബ് എന്ന് പറഞ്ഞാൽ മുഹാറബ യുദ്ധമാണ് ഉദ്ദേശം അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത പുലർത്തുന്നവൻ അവനോട് അള്ളാഹുവിൻ്റെ ശിക്ഷയാണ് അള്ളാഹു സുൽഹാൻ വത്താല അവനോട് യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുന്നു എന്നത് അപ്പോൾ ഔലിയാക്കളോടുള്ള ശത്രുത വൻപാപമാണ് എന്ന് ഈ ശിക്ഷാ പ്രഖ്യാപനത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ വലിയുകൾ അവരുടെ സ്ഥാനമാണിത് അറിയിക്കുന്നത് ഔലിയാക്കൾ എന്ന യാഥാർത്ഥ്യത്തെയും പക്ഷേ ആരാണ് വലിയ അത് തെളിവുകൾ നമുക്ക് വിവരിച്ചു തന്നു അള്ളാഹു സുബാൻ വത്താല പറഞ്ഞു അല ഇന്ന അൗലിയ അള്ളാഹി ഹൗഫുൻ അലൈഹി അലാഹു യഹനൂൻ അല്ലീൻ ആമനു വഖാനു എത്തൂൻ അള്ളാഹുവിൻ്റെ അൗലിയ അവർക്ക് പേടിക്കേണ്ടതില്ല യാതൊരുവിധ പേടിയും അവർ ദുഃഖിക്കുകയുമില്ല അവരാരാണ് അല്ലദീൻ ആമനു വിശ്വസിക്കുകയും വെക്കാനൂയ തക്കൂൻ തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുകയും ചെയ്തവരാണ് അപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു മൻഖാന മുനൻ തക്കയ്യൻ ഖാനലില്ലാഹി വലിയൻ ഒരാൾ വിശ്വാസിയാണ് തക്വയുള്ളവനാണ് അതായത് അള്ളാഹു കൽപ്പിച്ചത് പ്രവർത്തിക്കുകയും നിഷിദ്ധങ്ങൾ കൈയൊഴിക്കുകയും ചെയ്തവനാണ് എങ്കിൽ അതാണ് തക്കയ്യി ഖാനലില്ലാഹി വലിയൻ അവൻ അള്ളാഹുവിന് വലിയ ആയിരിക്കും ഇതാണ് ആയത്ത് അറിയിക്കുന്നത് നബ്സലാസ്വലാത്തങ്ങളൊരു ഹരീസിൽ ഒമർ റസി അള്ളഹുവിനുവിൽ നിന്നുള്ള സുനുകളിലും മറ്റും വാര്യതായ ഹദീസിൽ ഒരിക്കൽ ഇപ്രകാരം പറയുന്നുണ്ട് നമസ്കരിച്ച് ജനങ്ങളിലേക്ക് മുഖം തിരിച്ചിരുന്ന തിരുനബി അയ്യു ഹന്നാസ് ഇസ്മ കേൾക്കുക ബുദ്ധിയിൽ സൂക്ഷിക്കുക വാലമു നിങ്ങൾ മനസ്സിലാക്കുക അറിയുക അന്നലില്ലാഹി ഐബാദൻ അള്ളാഹ്ക്ക് ചില ദാസന്മാരുണ്ട് ബി ലൈ അവല അംബിയുഹദ അവർ നബിമാരുമല്ല ഷഹീദുമാരുമല്ല ഖിയാമ അന്ത്യനാളിൽ നബിമാരും ഷുഹദാക്കളും അവരെ അവരെപ്പോലെയാകാൻ ആഗ്രഹിക്കുമാർ ആദരണീയരായ ചില ദാസന്മാർ അതെന്തുകൊണ്ടാണ് അല മജാലി സിഹിംഹിൻ അള്ളാഹ് അള്ളാഹുവിനോടുള്ള അവരുടെ അടുപ്പവും അള്ളാഹുവിംഗൽ അവരുടെ ഇരിപ്പിടവും അല്ലെങ്കിൽ ഇരിപ്പും കണ്ടതിനാലാണ് റസൂൽ അഹ് ഇലമാങ്ങൾ ഈ കൂട്ടരെ കുറിച്ച് പറഞ്ഞപ്പോൾ സഹാബത്ത് പറഞ്ഞു റസൂൽ അവരാരാണെന്ന് പറഞ്ഞാലും അപ്പം പറഞ്ഞു ഹും അവർ വിവിധ ഗോത്രങ്ങളിൽ നിന്ന് സംഘടിച്ച അപരിചിതരാണ് പരദേശികളാണ് തസാ ദൂഫില്ല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ അന്യോന്യം സഹോദരങ്ങളായി ഇഷ്ടം പെടുന്നവരായി അല ഖൈരി അവർക്കിടയിൽ രക്തബന്ധമൊന്നുമില്ല പരസ്പരം കൊള്ളക്കൊടുപ്പിൻ്റെ സാമ്പത്തിക ഇടപാടുകളുമില്ല ആലാധിക്കരില്ല ഫയൻ തകൂന അതാ ഇബൽ കലാം അവർ അള്ളാഹുവിൻ്റെ ദിക്കറിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നു എന്നിട്ട് സംസാരത്തിൽ ഏറ്റവും ഉത്തമമായതവർ തിരഞ്ഞെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു കമാൻ തമ്പരി അപ്പായി ബഹു കാരക്ക തിന്നുന്നവൻ ഏറ്റവും വിശിഷ്ടമായ കാരക്ക തിരഞ്ഞെടുക്കുന്നത് പോലെ ഫവല്ലാഹ് ഇന്ന വുജുഹഹും ലനൂർ അള്ളാഹു അവരുടെ മുഖങ്ങൾ പ്രകാശമയമാണ് ഇന്നഹുംബിറമിന്നൂർ അവരാകട്ടെ പ്രകാശപൂരിതമായ മെമ്പറുകളിൽ മേൽ ഇടം കണ്ടവരുമാണ് ല എഹാഫൂൻ ഇദാ ഹാ جنن الله بعين نال أور كولا ولا يحزنون إذا حزن الناس ألقو تنقل دكه بريد رأيال أور دكه بريد رأيل لا هم أولياء الله الذين لا خوف عليهم ولا هم يحزنون دكه ملا تا بيدي لا الله من أولياء كلا قنون أور إنك تسمع قراءة هذه الآية رسول الله صلى الله عليه وسلم تنقل على إن أولياء الله لا خوف عليهم ولا هم يحزنون أريوكا അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അവർക്ക് പേടിയൊന്നുമില്ല അവർ ദുഃഖിക്കുകയുമില്ല എന്ന ആശയമുള്ള ആയത്ത് അപ്പോൾ ഇവിടെ റസൂൽഹി സലല്ലാഹു അലൈഹി മാത്തങ്ങൾ അള്ളാഹുവിൻ്റെ അവലിയ ഇനെ പരിചയപ്പെടുത്തി അവർ ആരാണ് എന്നുള്ളത് ദിക്കറിൻ്റെ സദസ്സുകളിൽ ഒരുമിച്ച് കൂട്ടി ഒരുമിച്ച് കൂടി അവിടെ നടക്കുന്ന സംസാരങ്ങളിൽ ഏറ്റവും ഉത്തമമായത് തെരഞ്ഞെടുത്ത് അങ്ങനെയുള്ള വേദികളിൽ സഹോദരങ്ങളായി പരസ്പരം ഇഷ്ടപ്പെടുന്നവരായി ഒരുമിച്ച് കൂടുന്ന ആളുകൾ എന്നാണ് റസൂൽ ലാഹി സലൈസ് വല്ലാത്തങ്ങൾ പറയുകയുണ്ടായത് വലീനെ ആയത്ത് വിശദീകരിച്ചു ഹദീസ് വിശദീകരിച്ചു പണ്ഡിതന്മാർ തെളിവുകൾ അറിയിക്കുന്നതനുസരിച്ച് നിർവചനം പറഞ്ഞു അൽ ഹാഫിൾ ഇബിൻ ഹജർ റഹിമഹുല്ല ഫത്തഹുൽ ബാരിയിൽ വലിയ മുറാദ് അൽ മുബില്ലാഹി അൽ മുലാ തീ അൽ സുഫി ഒബാദത്തിണർത്തി ആരാണ് വലിയ അൽ മുബില്ലാ അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കിയവൻ അൽമുവാത്ത ആ തിഹി അള്ളാഹ്ക്ക് വഴിപ്പെടുന്നതിൽ കൃത്യനിഷ്ഠയുള്ളവൻ അൽമുഹ്ലി സുഷി വിബാത തിഹി അള്ളാഹ്ക്ക് ഇബാത്തെടുക്കുന്നതിൽ നിഷ്കളങ്കനും നിഷ്കപടനുമായവൻ ഇതാണ് വലിയ സഹോദരന്മാരെ ശത്രുത വെച്ചാൽ അല്ലാഹു യുദ്ധം ചെയ്യുമെന്ന് ശിക്ഷ പറഞ്ഞ ഭീഷണി മുഴക്കിയ ആ വലിയ ആര് ഇവിടെ നമ്മൾ ഈ തെളിവുകളിൽ ആയത്തിൽ ഹദീസിൽ പണ്ഡിത മൊഴികളിൽ മനസ്സിലാക്കുന്നത് എന്നാൽ ഈ ഒരു ചിത്രമല്ല പലപ്പോഴും വലിയനെക്കുറിച്ച് ജനമനസ്സുകളിൽ ഉള്ളത് വിശേഷ ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വലിയ ആണെന്ന് പറഞ്ഞ് പരക്കുന്ന പല വാർത്തകളുണ്ട് പ്രത്യേക പരസ്യങ്ങളുണ്ട് ചിലരുടെ ചിലരെ കുറിച്ചുള്ള ചിത്രീകരണവുമുണ്ട് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാത്ത നഗ്നത മറക്കാത്ത മലമൂത്ര വിസർജനം നടത്തിയാൽ അത് വെടുപ്പാക്കാത്ത വിശുദ്ധിയുടെയും വസ്ത്രധാരണത്തിൻ്റെയും വിഷയത്തിൽ നന്നായി വിരക്തി കാണിക്കുന്ന റമദാൻ മാസത്തിൻ്റെ പട്ടാപ്പകലിൽ പോലും കൊടുത്തതും കവർന്നതും വക വയ്ക്കാതെ പരസ്യമായും രഹസ്യമായും തിന്നും കുടിച്ചും നടക്കുന്ന ആളുകളെപ്പോലും അവർ അള്ളാഹുവിൻ്റെ വലിയാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അറിയില്ല പേരാണെന്ന് അറിയില്ല വിശുദ്ധ ജീവിതമായിരുന്നോ വിശിഷ്ട പാരമ്പര്യമായി ഇതൊന്നും അറിയാത്ത ആളുകളെ വലിയായി വലിയത്തായി ചിത്രീകരിക്കപ്പെടുകയും അവർ പുണ്യാളന്മാരായി വാഴ്ത്തപ്പെടുകയും അവർക്ക് മക്കാമുകളും മസാറുകളും ഒക്കെയായി ഒരു വലിയനെക്കുറിച്ചുള്ള പ്രമാണങ്ങളുടെ അറിയിപ്പുകൾ അതിന് ഒരു വിലയും നിലയും കൽപ്പിക്കാതെയാണ് പലരും വലിയനെ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ തെളിവുകൾ അറിയിക്കുന്ന വലിയ വിവരണം ഇവിടെ കൂടുതൽ ഒന്ന് ഉണർത്തുകയുണ്ടായത് ഇപ്പോൾ ഏറെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് സി എം വലിയ എന്ന് പറയുന്ന ഒരു വ്യക്തി ജനവാസങ്ങളിൽ സാന്നിധ്യം വളരെ കുറവായിരുന്ന നവീകരണ നവജാകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിത്തമില്ലാതിരുന്ന കാട്ടിൽ കഴിഞ്ഞുകൂടാൻ താൽപ്പര്യം കാണിച്ചിരുന്ന നാട്ടിലേക്ക് ഇറങ്ങിയാൽ തന്നെ ഉടുമുണ്ടോ വസ്ത്രമോ വിരക്തമായി കണ്ടിരുന്ന അനുവദനീയമെന്നോ അനുവദനീയമെന്നോ വക നോക്കാതെ കിട്ടിയതെല്ലാം കഴിക്കുന്ന റംലാൻ മാസത്തിൻ്റെ പട്ടാപ്പകലിൽ പോലും വിശുദ്ധ റംലാനിൻ്റെ വിശുദ്ധിയെ വക പരസ്യമായി അന്നപാനീയങ്ങൾ ഉപയോഗിച്ചിരുന്ന വ്യക്തിയെ വലിയ വലിയ ആയിട്ട് ചിത്രീകരിക്കുകയും അതിന് സിയാറത്തും പ്രത്യേക മധുറും ഉറൂസുമൊക്കെയായി ഇന്ന് വലിയ ഘോഷങ്ങളാണ് പരസ്യങ്ങളാണ് അതുകൊണ്ടാണ് ആരാണ് അള്ളാഹുവിൻ്റെ വലിയ എന്ന് വീണ്ടും വീണ്ടും അടിവരയിട്ട് നമ്മൾ വായിക്കേണ്ടുന്ന മനസ്സിലാക്കേണ്ടുന്ന അവസ്ഥ വരുന്നത് അള്ളാഹുവിൻ്റെ വലിയ യഥാർത്ഥ വിശ്വാസിയാണ് തക്വയിൽ അധിഷ്ഠിതമായ ജീവിതം കൊണ്ട് തൻ്റെ ഈ മാനിനെ മാറ്റുകൂട്ടിയ പുണ്യാളനാണ് അത്താരക്കാരോട് മനാദ വലി ലി വലിയൻ അള്ളാഹുവിൻ്റെ വലിയനോട് ശത്രുത വെച്ചാൽ ഫക് അദൻ ടുഹുബിൾ ഹർബ് അവനോട് യുദ്ധം ചെയ്യുമെന്ന് ഞാനിതാ പ്രഖ്യാപിക്കുന്നു എന്നാണ് അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് ഇത് അങ്ങേയറ്റത്തെ അതിശക്തമായ താക്കീതാണ് അള്ളാഹുവിൽ നിന്നുള്ള അപകട മുന്നറിയിപ്പുമാണ് വലിയനോട് ശത്രുത വെക്കുന്നതിൻ്റെ ഗൗരവവും ഒപ്പം വലിയനോട് സ്നേഹവും കൂറും വയ്ക്കുന്നതിൻ്റെ പ്രതിഫലവും ഈ ഒരു ഭാഗം അറിയിക്കുകയാണ് അഥവാ വലിയനോട് ശത്രുത വെച്ചാൽ അള്ളാഹു അവനോട് യുദ്ധം ചെയ്യും എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാം വലിയനോട് മിത്രമായാൽ അടുപ്പമായാൽ സ്നേഹമായാൽ അതിനാൽ ലഭിക്കുന്ന പ്രതിഫലവും ജൈനുദ്ദീൻ അബ്ദുൾ റവഫഫ് അൽ മനാവി റഹ്മഹുല്ല അദ്ദേഹത്തിൻ്റെ ഫൈദുൽ ഖദീറിൽ ഈ ഒരു ഭാഗം സുന്ദരമായി വിശദീകരിച്ചത് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഈ ഒരു ഹദീസിൻ്റെ വിവരണമായി ഏതായാലും തുടർച്ചയിൽ നിബ്സലി വല്ലാമ തങ്ങൾ അള്ളാഹു സുബാനു വത്താല പറഞ്ഞതായി പറയുന്നത് എന്നിലേക്ക് അടുത്തിട്ടില്ല അബിദി എൻ്റെ ദാസൻ വിഷയ് ഇൻ യാതൊന്നുകൊണ്ടും ഞാൻ അവൻ്റെ മേൽ ഫറവാക്കിയതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടകരമായ യാതൊന്നുകൊണ്ടും അഥവാ അള്ളാഹു ഫറദാക്കിയതുകൊണ്ട് അള്ളാഹുവിലേക്ക് ദാസൻ അടുക്കലാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്നാണ് ഇവിടെ പറയുന്നത് തുടർന്ന് പറയുന്നത് വമ്മ യസാലു ആബുദീയ തക്കറബ് ഇലയ്യ എൻ്റെ ദാസൻ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും ബിൻ നവാഫിലി നാഫിലത്തുകൾ കൊണ്ട് നാഫിലത്ത് എന്ന് പറഞ്ഞാൽ ഒഴികെയുള്ള ഐച്ഛിക കർമ്മങ്ങളാണ് അത്തരം ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് ദാസൻ എന്നിലേക്ക് അടുത്തുകൊണ്ടിരിക്കും ഹത്ത ഒ ഷിബഹു ഞാൻ അവനെ ഇഷ്ടപ്പെടുവോളം ഇവിടെ അള്ളാഹു സുബ്രഹാനുപത്താല ശത്രുത പുലർത്തപ്പെടാൻ പാടില്ലാത്ത അവൻ്റെ ഔലിയാക്കൾ ആരാണ് എന്ന് തുടർന്ന് പറയുകയാണ് ഔലിയാക്കൾ രണ്ട് ദർജയിലുള്ളവരാണ് ഒന്ന് അള്ളാഹു ഫറാക്കിയത് അനുഷ്ഠിക്കുന്നവർ രണ്ട് ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കുന്നവർ ഈ രണ്ട് കൂട്ടരാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ഇവരോട് ശത്രുത പാടുള്ളതല്ല ഇവരോട് സ്നേഹവും അടുപ്പവും മിത്രവുമാണ് ആകേണ്ടത് ഇവിടെ ഈ ഒരു പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഒരു കൂട്ടർ ഫറുതുകൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തവരാണ് ഫറുദ് കൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തവർ എന്ന് പറയുമ്പോൾ നിർബന്ധ കർമ്മങ്ങൾ പ്രവർത്തിച്ചും നിഷിദ്ധങ്ങൾ ഉപേക്ഷിച്ചും കാരണം നിർബന്ധങ്ങൾ പ്രവർത്തിക്കലും നിഷിദ്ധങ്ങൾ ഉപേക്ഷിക്കലും അള്ളാഹു സുഹാനുതല ഫറുദാക്കിയ കാര്യങ്ങളാണ് രണ്ടാമത്തെ കൂട്ടർ ഫറുദുകൾക്ക് ശേഷം നവാഫിലുകൾ കൊണ്ട് ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അപ്പോൾ ഇവിടെ ഈ ഒരു തുടർച്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അള്ളാഹുവിൻ്റെ വലിയാകാൻ അവൻ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട് ഐച്ഛിക കർമ്മങ്ങൾ കൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് തങ്ങൾ വലിയാണ് എന്ന കേവല ജൽപ്പനം അത് വലിയാകാൻ യോഗ്യമല്ല വലിയാണോ വലിയൻ്റെ വിശേഷണമായി അള്ളാഹു പറഞ്ഞ ഇക്കാര്യങ്ങൾ അവനിൽ നിഴലിക്കേണ്ടതുണ്ട് കാണപ്പെടേണ്ടതുണ്ട് എന്നാണ് യഹൂദ ക്രൈസ്തവരെ പോലെ നഹ്നു അബുന ഉള്ളാഹി വ ഞങ്ങൾ ഞങ്ങളള്ളാഹുവിൻ്റെ മക്കളും ഇഷ്ടക്കാരുമാണ് എന്നുള്ള കേവല ജൽപ്പനം പോരാ ഈ ജൽപ്പനം അവർ നടത്തിയിരുന്നപ്പോൾ അവർ അള്ളാഹുവിനെ കളവാക്കി നഫ്സുൽഹാസ്വലം മാ തങ്ങളെ കൂട്ടാക്കിയില്ല നിഷിദ്ധങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അപ്രകാരം മക്കയിലെ ബഹുദൈ വിശ്വാസികൾ അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് മാന അബുദുഹും ഇല്ലാലി ഖിബൂനായി അള്ളാഹിസുൽഫ അവരെ ആരാധിക്കുന്നത് അവർ ഇടയാളന്മാരായി മധ്യവർത്തികളായി ഞങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് വാദിച്ചു അവരുടേതും സത്യസന്ധമായ ജൽപ്പനല്ല ഇങ്ങനെ കർമ്മങ്ങൾ നിർബന്ധമായതും ഐശ്വികവുമായതും നിർവഹിക്കാതെ വലിയാണ് എന്ന് വല്ലവരും പറഞ്ഞാൽ അവർ ഇത്തരം മുശരിക്കീങ്ങളുടെയും ജൂത നസാറാക്കളുടെയും ഗണത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് ഔലിയാക്കൾ രണ്ട് ദറജയിലാണ് എന്ന് ഈ ഹരീസ് അറിയിക്കുന്നുണ്ട് രണ്ട് പദവികളിൽ ഒന്ന് നിർബന്ധ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്നവർ ഉമർ പറഞ്ഞു അഫ്ദലുൽ അഫ്ദു ഏറ്റവും ശ്രേഷ്ഠ കർമ്മം അള്ളാഹു ഫറലാക്കിയത് നിർവഹിക്കലാണ് അള്ളാഹു ഹറാമാക്കിയതിൽ നിന്ന് വിരക്തരാകലാണ് അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതിൽ സത്യസന്ധമായ نية وتبول الارتلان عمر بن عبد العزيز رحمة الله عليه بارنيو أفضل العبادة أداء الفرائض عبادة نربندا كرمانغال نروهي كلانة وجتناب المحارم حرام غل وذلك لأن الله عز وجل إنما افترض على عباده هذه الفرائض ليقربهم منه ويوجب لهم رضوانه ورحمته وأعظم فرائض البدن الذي تقرب إليه الصلاة ഉമർ ഉമർബിൻ അബ്ദുൽ അസീസിൻ്റെ ഹത്തുബയിൽ നിന്നുള്ള ഭാഗമാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബാനു വത്താല ഫറദാക്കിയത് അള്ളാഹുവിനെ അടുക്കാൻ അവൻ്റെ തൃപ്തി നേടാൻ കരുണ നേടാൻ അതാണ് വേണ്ടത് ഹറാമുകളെ കയ്യൊഴിക്കുകയുമാണ് വേണ്ടത് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഹുത്തബയാണ് ഔലിയാക്കളുടെ ദർജയിൽ രണ്ടാമത്തേത് ദർജത്തു ബഹീൻ അൽ മുഖർ അള്ളാഹുലേക്ക് സാമീപ്യം സിദ്ധിച്ച മുമ്പന്മാരുടെ ദർജയാണ് അവർ ഫറദുകൾ നിർവഹിച്ചതിന് ശേഷം ഐച്ഛിക കർമ്മങ്ങൾ

ഞാനായിത്തീരും സമു അവൻ്റെ സമ കേൾവി അല്ലതീസ് അവൻ കേൾക്കുന്നതായ ഒല്ലതി അവൻ കാണുന്നതായ അവൻ്റെ ദൃഷ്ടിയും വയദഹു അവൻ പിടിക്കുന്ന അവൻ്റെ കയ്യും വരി ജലഹുല്ലത്തീ എം ഷിബിഹ അവൻ നടക്കുന്നതായ അവൻ്റെ കാലും ഇവിടെ ഈ ഒരു ഭാഗം കുൻതുസം അഹുല്ലതി എന്നതു മുതൽ ഉള്ള ഭാഗം അത് അതിൻ്റെ പ്രത്യക്ഷ അർത്ഥത്തിലല്ല എന്ന് പണ്ഡിതന്മാർ ഉണർത്തി എന്തുകൊണ്ട് അള്ളാഹു ഖാലിഖാണ് സൃഷ്ടാവാണ് ദാസൻ്റെ കേൾവിയും കാഴ്ചയും കയ്യും കാലും അത് സൃഷ്ടിയുമാണ് അള്ളാഹു ആകട്ടെ സൃഷ്ടികളിൽ നിന്ന് വേറിട്ട് വാനങ്ങൾക്കുപരിയിൽ അവൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ് അതുകൊണ്ടൊരിക്കലും അല്ലാഹു അവൻ്റെ കേൾവിയും കണ്ണും കയ്യും കാലും ആവുക എന്നുള്ളത് അസംഭവ്യമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അർത്ഥം അതിൻ്റെ പ്രത്യക്ഷാർത്ഥത്തിലല്ല ഉദ്ദേശാർത്ഥമാണ് അവിടെ ഉള്ളത് പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ആശയം അൻ അല്ലാഹായു സദ്ദീദു ഫീസമ്മിഹി വരിജിലിഹി അള്ളാഹു അവന് തസ്ദീദ് നൽകും ശരിയിലേക്കുള്ള തുറവിയും ഉദവിയും നൽകും പുണ്യത്തിലേക്ക് നന്മയിലേക്കുള്ള ഉദവിയും തുറവിയും അവനേകും അവൻ്റെ കേൾവിയിലും അവൻ്റെ കാഴ്ചയിലും അവൻ്റെ കാലിലും അവൻ്റെ കയ്യിലും അപ്പോൾ അവൻ കേൾക്കുന്നത് കാണുന്നത് പിടിക്കുന്നത് നടക്കുന്നത് ഒക്കെ അള്ളാഹുവിനല്ലുള്ള തോഫീക്കിനും തസ്ദീദിനും വിധേയമായി കൊണ്ടായിരിക്കും ഈ അവയവങ്ങളിലൊക്കെ ഒരു ദാസന് അള്ളാഹുവിൽ നിന്നുള്ള തസ്ദീദ് ഉണ്ടായിരിക്കുമെന്നാണ് അതായത് കൃത്യമായ ശരിയായ ഒരു നിലപാട് അള്ളാഹു സുബാന താലയിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ ആ വിഷയത്തിൽ പണ്ഡിതന്മാർ ഉണർത്തുന്നത് തുടർന്ന് നബ്സലി സ്വലം തങ്ങൾ അള്ളാഹു പറഞ്ഞതായിട്ട് പറയുന്നത് അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും വല ഇനിസ്തഅനി അവൻ എന്നോട് അഭയം തേടിയാൽ രക്ഷാത്തേട്ടം നടത്തിയാൽ ലവ ഉറീത ഞാൻ അവൻ അഭയവും രക്ഷയും നൽകുക തന്നെ ചെയ്യും ഇതും അള്ളാഹുവിൻ്റെ വലിയ അള്ളാഹു സുബാനു വതാല നൽകുന്ന പ്രതിഫലമാണ് അവൻ്റെ പ്രവൃത്തിക്കുള്ള കൂലിയുമാണ് എന്നുള്ളതാണ് ഈ ഹദീസ് അബു ഹുറൈറയിൽ നിന്നതുപോലെ തന്നെ ആയിഷ ഉമ്മുൽ ഉമ്മുൽമൊമിനിൽ നിന്ന് നിവേദനമാണ് ഇതിലെ ചില റിവായത്തുകൾ ഉമാമ റദിയല്ലാ വനുവിൽ നിന്നും വന്നിട്ടുണ്ട് ഉമാമയുടെ റിവായത്തിൽ വൈദിസ്തൻസറ ബി നസർതുഹു അവൻ എന്നോട് സഹായത്തേട്ടം നടത്തിയാൽ ഞാൻ അവനെ സഹായിക്കും എന്ന റിവായത്തും നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും ഇവിടെ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ മഹത്വമാണ് ഈ ഹരീസ് അറിയിക്കുന്നത് അള്ളാഹുവിൻ്റെ അവലിയാക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ച് തക്കവയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്നവനാണ് സമൂഹത്തിൽ ഏതൊരാൾക്കും തങ്ങളുടെ വിശ്വാസത്തിലൂടെ കർമ്മത്തിലൂടെ അള്ളാഹുവിൻ്റെ വലിയായി പരിലസിക്കുവാൻ അല്ഹമ്മദില്ല അവസരമുണ്ട് വലിയെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക തട്ടും തലവുമാണ് ചില പ്രത്യേകം ആളുകൾക്ക് മാത്രം പ്രാപ്യമാകുന്ന ഒരു വിഷയമാണ് എന്നൊക്കെയാണ് പലരും ധരിക്കുക യഥാർത്ഥത്തിൽ യഥാർത്ഥ വിശ്വാസവും തക്വയിൽ അധിഷ്ഠിതമായ ജീവിതവും ഉണ്ടെങ്കിൽ വിലായത്തിൻ്റെ പട്ടം ഏവർക്കും അരുളപ്പെടുന്നതാണ് വലിയായാൽ എന്ത് എന്നുള്ളതും വലിയാകാൻ എന്ത് എന്നുള്ളതും ഈ ഒരു ഹരീസ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു വലിയാകാൻ നിർബന്ധ കർമ്മങ്ങളിലൂടെ അള്ളാഹുലേക്ക് അടുക്കുക ഒന്നുകൂടി അള്ളാഹുലേക്ക് വിലായത്തിലൂടെ അടുക്കാൻ നിർബന്ധ കർമ്മങ്ങൾക്കപ്പുറം ഐച്ഛിക കർമ്മങ്ങളെ ഏറ്റി ഏറ്റി ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക അങ്ങനെ അള്ളാഹുവിലേക്ക് അടുത്താൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം ഭവിക്കും അള്ളാഹുവിൻ്റെ ഇഷ്ടം ഭവിച്ചാൽ ആ ഇഷ്ടത്തിനിരയായവൻ്റെ കണ്ണും കാതും കയ്യും കാലും അള്ളാഹുവിനാൽ അനുഗ്രഹിക്കപ്പെടുകയും അതുകൊണ്ടൊക്കെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് പ്രവർത്തിക്കുവാനുള്ള തസ്ദീദും തൗഫീഖും അള്ളാഹു ആ അവയവങ്ങളിൽ കനിയുകയും ചെയ്യും എന്നീ ഹദീസ് അറിയിക്കുന്നു അവർ അള്ളാഹുവിനോട് യാചിച്ചാൽ അല്ലാഹു നൽകും അഭയം തേടിയാൽ അള്ളാഹു അഭയമേകും ശത്രുവിനെതിരിൽ സഹായാർത്ഥന നടത്തിയാൽ അള്ളാഹു സഹായിക്കുകയും ചെയ്യും എന്നൊക്കെ ഈ ഹദീസ് വിശദീകരിക്കുന്നു ഉണർത്തുന്നു ഏതായാലും അള്ളാഹു സുബ്ഹാൻ വത്താല അവനെ യഥാവിധം വിശ്വസിച്ച് സത്യപ്പെടുത്തി അംഗീകരിച്ച് തക്കവേലധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന അവൻ്റെ അവിലിയായിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ അവിടുത്തെ സഹൈഹിൽ നിവേദനം ചെയ്ത ഹഡീസാണെന്ന് ഇമാം നബവി അറിയിച്ചു وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين السلام عليكم ورحمة الله وبركاته زميل The, soulmate. the soulmate.